മനുഷ്യവർഗത്തിന്റെ പാപപരിഹാര ബലിയാകുവാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്ര അങ്ങ് ഗാഗുൽത്തായിലേക്ക് നടത്തിയ വേദനാനിർഭരമായ കുരിശുയാത്രയിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായ അനുതാപവും അതുവഴി മോചനം പ്രാപിക്കുവാനുള്ള വരവും കരുമാറാകണമേ. നിർമ്മല ദൈവിക കുഞ്ഞാടിനെ രാജരാജേശ്വരനെ പീലാത്തോസ് അന്യായമായി വിധിച്ചു കുരിശു മരണത്തിനാജിച്ചു. പരാധമേതിനും കുറുതി നൽകിയിടുവോനേ ലോകാവസാനത്തിൽ മാനവ മക്കൾക്കു വിധിയാളനാകുവോനേ തെളിവേതുമില്ലാതെ അലിവേതുമില്ലാതെ ആ നീതി പീഠം വിധിച്ചു ഒന്നാം സ്ഥലം. ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ യുഗരാജനായ ദൈവപുത്രൻ ഇതാ പീലാത്തോസിൻ്റെ മുമ്പിൽ. പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല, ഞാനിവനെ ശിക്ഷിച്ച് വിട്ടയക്കും. ലോകം ശ്രവിച്ച ഏറ്റവും അന്യായമായ ശിക്ഷാവിധി ദൈവത്തിനും മനുഷ്യർക്കുമെതിരെ നമ്മൾ നടത്തിയിട്ടുള്ള തെറ്റായ വിധികളുടെയും അന്യായമായ തീരുമാനങ്ങളുടെയും പ്രതിധ്വനി. പീലാത്തോസ് ഒരിക്കൽ മാത്രം ദൈവപുത്രനെ വിധിച്ചു, നാം ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അന്യായമായ ഈ വിധി ആവർത്തിക്കുന്നു. ജീവന്റെ നാഥനും പരമപരിശുദ്ധനും രാജാതിരാജനുമായ ഈശോയെ, അങ്ങയുടെ വിധികളെ ധിക്കരിച്ചും സഹോദരങ്ങളെ അന്യായമായി വിധിച്ചും ക്രൂരമായ കുരിശുമരണത്തിന് ഞങ്ങൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. യുഗാന്ത്യത്തിൽ വിധിയാളനായി വരുവാനിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കലിയണമേ. മാനവർ ഭൂമിയിൽ ചെയ്ത പാപം ആരമേറും കുരിശായ് കസ്മലർനാഥന്റെ തോളിലെത്തി രക്ഷകൻ സ്നേഹമോടേറ്റു വാങ്ങി. വളർന്നു വിളിച്ചവൻ പാരം കരുണാർദ്രനായി ദുഃഖിതർ പീഡിതർ നിന്ദിതരെ സ്വയം അത്താണിയായി നൽകാൻ തന്റെ പരിത്യക്തൻ ആ സ്നേഹഗായകൻ മുമ്പോട്ടവശനായി നീങ്ങി രണ്ടാം സ്ഥലം. ഈശോയുടെ ചുമലിൽ കുരിശു വയ്ക്കപ്പെടുന്നു. അടിമുടി ചാട്ടവാറടിയേറ്റ് ചർമ്മം മുറിഞ്ഞ് മാംസം ചിതറി ഈശോ അവശനായിരുന്നു. ഭാരമേറിയ കുരിശ് അവിടുത്തെ ചുമലിൽ അവർ വെച്ചു. അപമാനത്തിൻ്റെയും തിരസ്കാരത്തിൻ്റെയും മരണത്തിൻ്റെയും അടയാളമായ കുരിശിനെ അവിടുന്ന് ഏറ്റുവാങ്ങി. അങ്ങനെ ലോകപാപങ്ങളുടെ
ഭാരം വഹിക്കുന്ന കുഞ്ഞാടായി അവിടുന്ന് സ്വയം ബലിക്കു തയ്യാറായി. ദൈവഹിതത്തിൻ്റെ രക്ഷാകരമായ മാധുര്യമുള്ള മുഖവും ലഘുവായ ചുമടും നമ്മൾ തിരസ്കരിച്ചു. അന്യരുടെ മേൽ എന്തെന്ത് ഭാരം ചുമത്തി, അതെല്ലാം ഈശോയുടെ ചുമലിൽ കുരിശായി. ഞങ്ങളുടെ തിന്മകളുടെയും പാവങ്ങളുടെയും പ്രതീകമായി ഭാരമേറിയ കുരിശിനെ സ്നേഹപൂർവ്വം തോളിൽ വഹിച്ച രക്ഷകനായ ഈശോയെ, നിന്റെ കൽപ്പനകളുടെ ഭാരം സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നീ തരുന്ന കുരിശുകളെ ത്യാഗാരൂപിയോടെ കൈക്കൊള്ളുവാനും പാപപരിഹാരം ചെയ്ത് നിന്റെ ബലിയിൽ പങ്കാളികളാകാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. മർദ്ദനമേറ്റുനിദ്രാഹീനന രക്തം ചൊരിഞ്ഞനാഥൻ, എത്രയും ദുർബലനായി ക്ഷീണിതഗാത്രനായി കാലിടറി ക്രൂശുമായി പൂഴിയിൽ വീണുപോയി. ഗാനത്തിന്നോമൽ പുളകങ്ങൾ കൂവിട്ട പാദകളിൽ ദാവീദിൻ പുത്രനായി നീലേ വീരിട്ട ആരാജവീഥികളിൽ കർത്താവിൻ നാമത്തിൽ വന്നവനേയവ ആർത്തുവിളിച്ചു ശപിച്ചു. കുരിശിൽ തറയ്ക്കാൻ ശഠിച്ചു. മൂന്നാം സ്ഥലം. ഈശോ നിലത്തു വീഴുന്നു. ഓശാന തിരുനാളിൽ ജനങ്ങൾ അവനെ കഴുതപ്പുറത്തിരുത്തി എതിരേറ്റു. ഇന്നവനെ കുരിശുമെടുപ്പിച്ച് കൊലക്കളത്തിലേക്ക് ആനയിക്കുന്നു. സീസറല്ലാതെ ഞങ്ങൾക്ക് രാജാവില്ല. അവനെ കുരിശിൽ തറയ്ക്കുക, അവർ ആർത്തു വിളിച്ചു. പകരം അവർ ബറാബാസിനെ തിരഞ്ഞെടുത്തു. മനുഷ്യമക്കളുടെ സകല വീഴ്ചകളെയും പരിഹരിക്കുവാനും തള്ളിപ്പറയുന്നവർക്ക് സ്വയം ദാനമായി നൽകുവാനും ഈശോ തയ്യാറാവുന്നു. നമ്മുടെ സകല ഭാവഭാരവും നീക്കി നമ്മെ രക്ഷിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ശിരസിൽ മുൾക്കിരീടം ചൂടി മർദ്ദനമേറ്റ് ചർമ്മമുരിഞ്ഞു മാറിയ തിരുമേനിയിൽ കുരിശും താങ്ങി നീങ്ങി ദുർബലനായി ഓർസ്ലേം തെരുവീതിയിലെ പൂഴിയിൽ വീണ ബലവാനായ ദേവപുത്ര, നിന്റെ വീഴ്ചയ്ക്ക് കാരണമായ ഞങ്ങളുടെ എല്ലാ വീഴ്ചകളെയും ക്ഷമിക്കണമേ. അവയെ പരിഹരിക്കുവാൻ അനുഗ്രഹം തരയണമേ. സാഗരമായി കന്യക മാതാവന്നാവഴി ഒന്നു തൻ വൈത്തലന സൂനുവിൻ ദർശനത്താൽ നടുങ്ങി അമ്മകൻ പൂങ്കരൽ ഹാനുറുങ്ങി. ണിയും ആദ്യ തേജസ് ആരും കുതിച്ചതില്ലേ. ആ നാഗ സൗന്ദര്യ ധാമത്തിനേ പാരിന്റെ മാലിന്യമെല്ലാം മാത്തേകണേ ഇവർ തമ്മേ. നാലാം സ്ഥലം. ഈശോ വഴിയിൽ മാതാവിനെ കാണുന്നു. അതികോമളനായിരുന്ന മകനെ ഏറ്റവും ശോചനീയമായ നിലയിൽ അമ്മ കണ്ടുമുട്ടി. അവളുടെ നിർമ്മല ഹൃദയം നുറുങ്ങി. ഈശോ കാൽവരി യാത്ര തുടർന്നു.
എന്നേക്കാൾ കൂടുതലായി അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് അർഹനല്ല എന്നരുൾ ചെയ്ത അവനെ അമ്മയുടെ ദർശനം തടഞ്ഞില്ല. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കേണ്ട നമ്മുടെ സ്നേഹം വഴിതെറ്റിയപ്പോഴൊക്കെ ദൈവപുത്രനെയും അവന്റെ അമ്മയെയും നമ്മൾ അതിക്രൂരമായി വേദനിപ്പിച്ചു. നിന്ദിതനും പീഡിതനുമായി കാൽവരിയിലേക്കുള്ള യാത്രയിൽ നന്മ നിറഞ്ഞവളായ അമ്മയെ കണ്ടുമുട്ടിയപ്പോൾ കരുണാവാരിധിയായ നാഥ ആ അമ്മയും അങ്ങുമനുഭവിച്ച അവർണീയമായ വേദനയ്ക്കും ദുഃഖത്തിനും കാരണമായ ഞങ്ങളുടെ അപരാധങ്ങളെല്ലാം കർത്താവെ ക്ഷമിച്ചരുളണമേ. ബലിയുടെ വേദിയ കാൽവരിയിൽ ചുമലിലാ ശ്രീവായുമാ അണയുവാനുഴറിയ രക്ഷകനെ സാദരം ചിമയോൻ തുണച്ചിടുന്നു. ചൂടി പരിഹാസരാജനായി തിരുചോര നടുവിലായി കദനത്തിൻ പുത്രന സഹനത്തിൻ ദാസനായി കുരിശിന്റെ പാത തെളിച്ചെകിയോനെ ഇവരെ നയിച്ചുകൊള്ളേനെ ഭാഗ്യം. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. രണ്ടു കള്ളന്മാരുടെ നടുവിൽ കുരിശുമരണത്തിനായി വിധിക്കപ്പെട്ടു നീങ്ങുന്ന ഒരുവനെ സഹായിക്കുക അപമാനകരമായിരുന്നു. പടയാളികളുടെ നിർബന്ധത്താൽ ശിമയോൻ അതിന് തയ്യാറായി. വ്യർത്ഥ അഭിമാനത്താലും സ്വാർത്ഥതയാലും അഹങ്കാരത്താലും അമിതമായ സുഖലോലുപതയാലും സ്നേഹശുശ്രൂഷകൾക്കുള്ള എത്രയോ അവസരങ്ങൾ നാം പാഴാക്കി. അപ്പോഴൊക്കെ ഈശോയെ സഹായിച്ച് ആശ്വസിപ്പിക്കുവാനുള്ള സുവർണ അവസരങ്ങൾ നാം നഷ്ടമാക്കി. രണ്ടു കള്ളന്മാരുടെ നടുവിൽ എത്രയും പരിഹാസ്യനായി ഭാരമേറെ കുരിശുമെടുത്ത് വേച്ച് വേച്ച് നീങ്ങിയ കർത്താവേ, നിന്റെ കുരിശിന്റെ അഗ്രം താങ്ങി നിന്നെ സഹായിച്ച ശിമയോനെ പോലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഭാരം ലഘൂകരിച്ചും ജീവിതഭാരം ക്ഷമയോടെ സ്വീകരിച്ചും നിന്നെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാകൃതമാക്കിയോരാമുഖം പേരോണിക്കാത്തുടച്ചു സാദരം മാനസം നീറി നീറി പൂന്തിരി നീർമണികൾ വിതറി. ആറാം സ്ഥലം, വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. സ്വർഗീയ തേജസ് നിറഞ്ഞ ആ തിരുമുഖത്ത് യഹൂദന്മാർ തുപ്പി. രക്തവും കണ്ണീരും ചെളിയും നിറഞ്ഞ ആ വികൃതമായ മുഖം വെറോനിക്ക കണ്ടു.
പരസ്യമായി ഒരു കുറ്റവാളിയുടെ മുഖം തുടയ്ക്കുക, ഒരു കുലസ്ത്രീക്ക് എത്രയും അപമാനകരമാണത്. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. വെറൂലിക്ക ആ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെ ഭക്തിപൂർവം ഈശോയുടെ മുഖം തുടച്ചു. അപമാനിച്ചും കോപിച്ചും കുറ്റം വിധിച്ചും എത്രയോ പേരുടെ സന്തോഷം നാം നിഹനിച്ചു, എത്രയോ മുഖങ്ങൾ നാം മ്ലാനമാക്കി. സ്വർഗീയ തേജസിന്റെ നാഥനായ ഈശോയെ തുപ്പലും വിയർപ്പും രക്തവും പൂഴിയും കണ്ണീരും അണിഞ്ഞ് വികൃതമായി പോയ നിന്റെ തിരുമുഖം തുവാല കൊണ്ട് ഭക്തി ആദരപൂർവ്വം തുടച്ച് നിന്നെ ആശ്വസിപ്പിച്ച വെറോനിക്കായെ പോലെ മറ്റുള്ളവർക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്ത് നിന്നെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വരം തരുമാറാകണമേ. വീണ്ടുമാ പാതയിൽ ദൈവപുത്രൻ വേദന തൻ കയത്തിൽ മാനുഷ പുത്രൻ പിടഞ്ഞു കേണു മേലിൽ ചാത്തവാറാഞ്ഞു വീണു കർമ്മങ്ങളെല്ലാം നന്നായി അറിയുകൂനെ ഒട്ടേറെ ദേവാനി മുമ്പിരി ഞങ്ങളുടെ വാഗ്ദാനലംഘനങ്ങൾ നിൻ പാദ ചേരാതെ നിൻ സ്നേഹമോരാതെ നാശത്തിൽ ഞങ്ങൾ ചരിച്ചു ശിക്ഷ നിന്നിൽ പതിച്ചു. ഏഴാം സ്ഥലം. ഈശോ രണ്ടാം പ്രാവശ്യം കുരിശിനോടുകൂടി വീഴുന്നു. ബലവാനായ ദൈവപുത്രൻ വീണ്ടും വീണു. കുരിശിന്റെ ഭാരത്തിന് കീഴിൽ അവൻ ഞെരിഞ്ഞമർന്നു. പടയാളികൾ അവനെ വലിച്ചിഴച്ചു. ചാട്ടവാർ അവന്റെ മേൽ ആഞ്ഞുപതിച്ചു. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായി വന്ന സ്നേഹരൂപൻ പാപഭാരം താങ്ങി അവൻ കുഴഞ്ഞു വീണു. സ്നേഹം ഭാരമറിയുന്നില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് നടക്കും. മർദ്ദനം ഭയന്നല്ല, നിർബന്ധത്തിന് വഴങ്ങിയല്ല, നമുക്ക് വേണ്ടി ബലി പൂർത്തിയാക്കാൻ. കുരിശിന്റെ ഭാരത്താൽ ക്ഷീണിതനായി രണ്ടാം പ്രാവശ്യവും തെരുവീതിയിൽ വീണുപോയ ദിവ്യരക്ഷക ഞങ്ങളുടെ നിരവധിയായ വാഗ്ദാന ലംഘനങ്ങൾ അതിന് കാരണമായി എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ വീഴ്ചകളെയും മറ്റുള്ളവർക്ക് വീഴ്ചയ്ക്ക് കാരണമായി തീർന്ന ഞങ്ങളുടെ ദുർമാതൃകളെയും ദയാപൂർവ്വം ക്ഷമിക്കുമാറാകണമേ. ക്രൂശുമായി നീങ്ങിടും കർത്താവിനെ കൃത്തടം വെന്തുരുതി പോർസലെ പുത്രിമാർ കണ്ടു നിന്നു കണ്ണു നിർധാര ചൊരിഞ്ഞു നിന്നു ും പോലെ ഞങ്ങളെ അഗ്നിയിൽ വീട്ടരുതേ ജീവന്റെ വൃക്ഷമേ ഘോരാപരാധങ്ങൾ കണിവാർമുമായിക്കണേ നാഥ നവജീവനിനിയും തരണേ. എട്ടാം സ്ഥലം. ഈശോ ഓർസലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു.
കുരിശും ചുമന്ന് നീങ്ങുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട റബ്ബോണിയെ ജെറുസലേം വീഥിയിലെ സാധ്വികൾ കണ്ടു. എന്തൊരു ദയനീയമായ കാഴ്ച! ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ചതഞ്ഞരഞ്ഞ മനുഷ്യരൂപം. അവർ വാവിട്ട് കരഞ്ഞു. ഈശോ അവരെ കരുണാർദ്രനായി നോക്കി ആശ്വസിപ്പിച്ചു. കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണീർ തുടയ്ക്കുന്ന മനുഷ്യപുത്രൻ അന്യരുടെ വേദനയിൽ, ദുഃഖത്തിൽ അനുകമ്പയില്ലാതെ, സഹതാപമില്ലാതെ പോയ നമ്മുടെ പെരുമാറ്റം, നാം പുലർത്തിയ ഹൃദയ കാഠിന്യം, പാപങ്ങളെക്കുറിച്ച് അനുദപിക്കാത്ത നമ്മുടെ ജീവിതം നമുക്ക് ദുഃഖത്തോടെ അനുസ്മരിക്കാം. അങ്ങയുടെ അതിദാരുണമായ പീഡകൾ കണ്ട് കരുണനീർ കരഞ്ഞ ജെറുസലേം പുത്രിമാരെ ആശ്വസിപ്പിച്ച ദുഃഖിതരുടെ അഭയമായ ഈശോയെ, അങ്ങരുടെ ചെയ്തതുപോലെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങളെ കുറിച്ച് വിലപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്ത് അങ്ങയുടെ സ്വർഗീയ സമാധാനം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ശില്പിയെല്ലാം പാലിച്ചു പോറ്റി പുലർത്തുന്നവൻ, വൈവശ്യമാർന്നു വീണു കാൽവരി യാത്രയിൽ മൂന്നാമതും, യാതന മാത്രമായി നാലു പാടും. മക്കളെ പിന്നിൽ കരയേറ്റുവാൻ മുന്നിയായി വന്നവനെ, മരണത്തിൻ വായിൽ നിന്നിവരെ വിമോചിക്ക അവതാരം ചെയ്തവനെ, പാപാന്ധകൂപത്തിൽ വീണങ്ങേ ഞങ്ങൾ പീഡിച്ചു നിന്നിച്ചു നാഥ, പീഡയ്ക്കു കൈവിട്ടു ദേവ. ഒൻപതാം സ്ഥലം. ഈശോ മൂന്നാം പ്രാവശ്യം കുരിശിനോടുകൂടി വീഴുന്നു. സർവം സഹനം സർവശക്തനുമായവനും താങ്ങാനാവത്ത പാപത്തിന് ചുമട് ആദ്യ മനുഷ്യൻ മുതൽ ഇന്നോളവും ലോകാവസാനം വരെയുള്ള സകലരുടെയും വിചാരങ്ങളിലെയും വചനങ്ങളിലെയും പ്രവൃത്തികളിലെയും തിന്മകളുടെ ഭാരം അതിൻ്റെ കീഴിൽ ദൈവപുത്രൻ്റെ പാദങ്ങൾ കുഴഞ്ഞു. ശരീരം തളർന്നു. അവൻ പൂഴിയിൽ വീണ്ടും വീണു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നാം നടത്തിയിട്ടുള്ള നിരവധിയായ വാഗ്ദാന ലംഘനങ്ങൾ, വീഴ്ചകളിൽ നിന്ന് വിമുക്തരാകുവാനുള്ള നമ്മുടെ അനാസ്ഥ, ഇതെല്ലാം നാഥന്റെ വീഴ്ചയ്ക്കും വേദനയ്ക്കും കാരണമായിട്ടുണ്ട്. മരണത്തിന്റെ മക്കളും വെറും പൊടിയും ചാമ്പലുമായ ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ മണ്ണിലേക്ക് താണിറങ്ങിയ കർത്താവേ, മൂന്നാം പ്രാവശ്യവും കുരിശിനോടുകൂടി നീ വീണതിന്റെ കാരണം ഞങ്ങളുടെ അപരാധങ്ങൾ മാത്രമാണല്ലോ. കരുണാനിധിയായ നാഥ, ഞങ്ങളുടെ തഴക്ക ദോഷങ്ങളെ സമ്പൂർണമായി പരിത്യജിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം തരുമാറാകണമേ. ചെന്നായ്ക്കൾ നിർദയമാ കുഞ്ഞാടിൻ പോലൊരുങ്ങീടും പോലെ, തിരുമേനിയിലെ വസ്ത്രങ്ങളെല്ലാം അവരകറ്റി ദൈവത്തിൻ പുത്രനെ മാത്മനാക്കി. മർത്യനു ദർശിപ്പാനാവ നീസ്തുല തേജസിൽ വാഴുവോനെ, നൂൽക്കാത്ത ശോസന്ന പൂവിനെയും ശോഭ
ചാത്തിയൊരുക്കുവോനെ ഇഷ്ട പ്രസാദവരം നഷ്ടമാക്കിയോ ഞങ്ങൾ കുമാപ്പേടിടണേ ആത്മാവിനണിയൽ തരേണേ. പത്താം സ്ഥലം. രക്ഷകന്റെ വസ്ത്രങ്ങൾ പടയാളികൾ ഉരിഞ്ഞുമാറ്റുന്നു. കുരിശുയാത്ര കാൽവരിയിലെത്തി. രക്തത്തിൽ നനഞ്ഞുണങ്ങി തിരുമയിലെ മുറിവുകളിൽ ഒട്ടിച്ചേർന്നിരുന്ന വസ്ത്രങ്ങൾ പടയാളികൾ ഉരിഞ്ഞെടുത്തു. മുറിവുകൾ പുത്തനാക്കപ്പെട്ടു. അവശേഷിച്ച രക്തത്തുള്ളികളും ഒഴുകിയിറങ്ങി. ദിവ്യനാഥൻ എത്രയും പീഡിതനും അപമാനിതനുമായി. പരമോന്നതനായ ദൈവത്തിന്റെ തിരുവചനങ്ങൾ ലംഘിച്ച് നാം അവനെ അപമാനിച്ചു. ദൈവത്തിന്റെ ഛായയിലുള്ള സഹോദരങ്ങളുടെ അഭിമാനം, ബഹുമതി, ശ്രേയസ് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ അപഹരിച്ചു. അവരുടെ വികാരങ്ങൾ നാം വ്രണപ്പെടുത്തി. ഈശോ ഇത്തരത്തിൽ അധിക്ഷേപിച്ചു. വയലിലെ ശോശന്യ പുഷ്പങ്ങളെ ശ്ലേമോനേക്കാളധികം അണിയിച്ചൊരുക്കുന്ന പരമപരിപാലകനായ നാഥ, നിന്റെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞു നീക്കി നിന്നെ അപമാനിച്ചപ്പോൾ നീ അനുഭവിച്ച അനന്തമായ ദുഃഖത്തെ ഓർത്ത് മാമോദീസായി നീ ഞങ്ങളെ അണിയിച്ച വരപ്രസാദത്തിൽ നഷ്ടപ്പെടുത്തിയ അപരാധങ്ങൾക്ക് മാപ്പ് നൽകുമാറാകണമേ. ണിത്തറ ചിരക്കി ദൈവത്തിൻ കുഞ്ഞാടിനെ താമര കുരിശിലവ കിടത്തി നവ്യ ഹോമബലി തുടങ്ങി. സ്നേഹത്തിൻ ഗാഥകൾ പാടി മണ്ണിലവനിറങ്ങി നന്മദൻ തേന്മല വാരി വീതറി എന്നും നടന്നു നീങ്ങി മൂന്നിരും വാണികൾ ഉള്ളിൽ കിരീടവും സമ്മാനമായി മധ്യരേകി സ്നേഹാർദ്രനായവൻ വാങ്ങി. പതിനൊന്നാം സ്ഥലം. ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. പടയാളികൾ ഈശോയെ നഗ്നനാക്കി കുരിശിൽ കിടത്തി. അവൻ്റെ കൈകാലികളിൽ കാരിരുമ്പാണികൾ അടിച്ചിറക്കി. നന്മ ചെയ്യുവാൻ ചുറ്റി സഞ്ചരിച്ച തൃപ്പാദങ്ങൾ കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും കുഷ്ഠരോഗിക്ക് സ്വസ്ഥതയും മരിച്ചവർക്ക് പുനർജീവനം അങ്ങനെ സകലർക്കും നന്മയുടെ മുന്തിരിപ്പൂക്കൾ വാരി വിതറിയ തൃക്കരങ്ങൾ ആണികളുടെ മുനകൾ തുളഞ്ഞുകയറി നിശ്ചലമാക്കി. അടിമകൾക്ക് സ്വാതന്ത്ര്യവും തടവുകാർക്ക് മോചനവും ദരിദ്രർക്ക് സുവിശേഷവും കൊണ്ടുവന്ന ജീവന്റെ നാഥനെ നമ്മൾ കുരിശിൽ തറച്ചു. നന്മകൾ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച നല്ലയിടനായ ഈശോയെ നിന്റെ കൈകാലികളിൽ കാരിലും പാണികൾ അടിച്ചിറക്കി നിന്നെ നിശ്ചലനാക്കിയ ഞങ്ങളുടെ നന്ദിഹീനതയും ഹൃദയ കാഠിന്യവും കനിവോടെ പൊറുക്കണമേ. ഇനി ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും നന്മ മാത്രം ചെയ്ത് നിന്റെ രക്ഷയ്ക്കും മോചനത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. കിടന്നു ശ്രീവായി ആത്മബലിയണച്ചു ദുസ്സഹ വേദനയാ അഗ്നി നേറിയവൻ മരിച്ചു മാനവ രക്ഷയെ കൈവരിച്ചു. Thank you.
പന്ത്രണ്ടാം സ്ഥലം. ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോയെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ കുരിശുയർത്തി കുഴിയിൽ ചൂടുറപ്പിച്ച് നിർത്തി. കുരിശോടുകൂടി ആടി വിളഞ്ഞ തിരുമേനിയിൽ അവിടുന്ന് അനുഭവിച്ച വേദന എത്രയോ അവർണ്ണനീയം. 3 മണിക്കൂർ കുരിശാകുന്ന ബലിവേദിയിൽ എരിഞ്ഞുയരുന്ന സൂര്യനഭിമുഖമായി അവൻ കിടന്നു. ദാഹിച്ച് വരണ്ടുണങ്ങിയ അധരങ്ങൾ അവൻ ചലിപ്പിച്ചു. എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വീഞ്ഞാങ്ങിയവന്, മഴയും മഞ്ഞും പെയ്യിക്കുന്നവന് ഒരിറക്ക് ദാഹജലം ലഭിച്ചില്ല. നമ്മുടെ ഹൃദയകാഠിന്യത്തിന്റെ പ്രതിഫലനം. മരുഭൂമിയിൽ പാറയിൽ നിന്ന് ജലമൊഴുക്കിയവനും കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവനും മഴയും മഞ്ഞും നൽകി വത്സരത്തെ ഫലപുഷ്ടമാക്കുന്നവനുമായ ദൈവപുത്ര, കരിയുന്ന അധരങ്ങളുമായി മരണാസന്നനായി കുരിശിൽ കിടന്ന നിനക്ക് ദാഹജലം നിഷേധിച്ച ഞങ്ങളുടെ അപരാധമെല്ലാം ക്ഷമിക്കണമേ. ജീവജലം ഞങ്ങൾക്ക് നൽകണമേ. ൊരുവൻ താമര പൂവുപോലാക്കുതന്റെ ചേതനയറ്റമേനി അന്നമടി തടത്തിൽ കിടത്തി ചുടുകണ്ണുനിർപ്പൂക്കൾ വീട്ടി ചാത്തിരം വീടുന്ന വൻകടൽ പോലിരുന്നു നന്മ നിറഞ്ഞൊര കന്യകമാതാവ് കുരിശിന്റെ കീഴിരുന്നു ഒരു 100 വ്യാകുല വാളുകൾ അവളുടെ ഹൃദയം നുറുക്കിയിരുന്നു അവൾ നേരെയൊരുകിയിരുന്നു. 13-ാം സ്ഥലം. ഈശോയുടെ തിരുശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഇതാ ഞാൻ കർത്താവേ നിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ രക്ഷകനെ ഉദരത്തിൽ ഏറ്റുവാങ്ങി പെറ്റുവളർത്തിയ നന്മ നിറഞ്ഞവൾക്ക് നാം കൊടുത്ത പ്രതിസമ്മാനം. അവളുടെ ഹൃദയം വ്യാകുല വാളുകളാൽ പിളർക്കപ്പെട്ടു. അവളുടെ ദുഃഖസമുദ്രമായി. അവളെ തന്നെ ആ മകൻ നമുക്ക് അമ്മയായി നൽകി. പുത്രന്റെ ഘാതകരെ പുത്രരായി സ്വീകരിക്കുന്ന നന്മ നിറഞ്ഞ കന്യകാമാതാവ് അവളെയും അവളുടെ പുത്രനെയും ഇത്തരത്തിൽ പീഡിപ്പിച്ചതിന് മാപ്പു ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖസമുദ്രമായി മാറിയ മറിയമേ, നിന്റെ അരുമകുമാരന്റെ നിർജീവമായ പൂമേനി മടിത്തടത്തിൽ താങ്ങി കാൽവരിയിലിരുന്നപ്പോൾ നീ അനുഭവിച്ച അവാജ്യമായ ഹൃദയവേദനയോർത്ത് നിന്റെ തിരുക്കുമാരന്റെ ഘാതകരായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ജീവന്റെ ഉറവിടമായ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മോചനം പ്രാർത്ഥിക്കണമേ. അക്ഷയ ജീവന്റെ ദിവ്യവേദി ശിഷ്യരൊരുക്കിദാനം കിട്ടിയ കല്ലറയ്ക്കുള്ളിലാക്കി ശൂന്യത ബാക്കിയായി
കാരണമാകാത്രത്തിൽ വിജയം നേടുവില്ല. തളരില്ല താഴില്ലി പ്രേത കൂടീരത്തിൽ ജീവന്റെ പൊൻപൊടി. പ്രഭമാത്രമലതല്ലി നിൽക്കും നിൻ നാട്ടിലെ സുതരേയും ചേർക്കണേ നാഥ. പതിനാലാം സ്ഥലം. ഈശോയുടെ തിരുശരീരം സംസ്കരിക്കപ്പെടുന്നു. മനുഷ്യനായി പിറന്നു വിടുവാൻ സ്ഥലമില്ലാഞ്ഞ് ഗോശാലയിൽ ജനിച്ചവൻ തലചായ്ക്കാനിടമില്ലാതെ ഭൂമിയിൽ ജീവിച്ച മനുഷ്യപുത്രൻ ആരുടെയോ കല്ലറ അവന്റെ മൃതശരീരത്തിന് അഭയമായി. ജനനത്തിലും ജീവിതത്തിലും സഹനത്തിലും മരണത്തിലും ഒന്നുപോലെ സ്വർഗസ്ഥനായ പിതാവിനെ പ്രസാദിപ്പിച്ച് മനുഷ്യവർഗത്തെ വിമോചിച്ച മനുഷ്യപുത്രൻ പുനരുത്ഥാനത്തിൻ്റെ മഹത്വമണിയുവാൻ കല്ലറയ്ക്കുള്ളിൽ നിശ്ചലനായി സ്ഥിതി ചെയ്യുന്നു. അവനോടുകൂടി മരിക്കുന്നവൻ അവനോടുകൂടി ഉയർക്കും. മനുഷ്യാവതാരത്താലും പീഡാസഹനത്താലും കുരിശുമരണത്താലും പാപികളായ ഞങ്ങളുടെ കടപ്പത്രത്തെ ഉന്മൂലനം ചെയ്ത ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ മർത്യരായ ഞങ്ങൾക്ക് പുനരുദ്ധാനത്തിന്റെ മഹത്വം നൽകുവാൻ മൂന്ന് ദിവസം നിശ്ചലനായി കല്ലറയ്ക്കുള്ളിലിരുന്നവനെ അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ ചെയ്ത സകല അപരാധങ്ങളും പുറത്ത് ഞങ്ങൾക്ക് നിത്യജീവന്റെ ഓഹരി തരുമാറാകണമേ. എത്രയും ശുദ്ധി വരീച്ചിവർക്ക മുക്തി മാർഗം തെളിക്കും ശ്രീവായേ. നിൻ കഴൽ കുന്തിടുന്നു ഞങ്ങൾ നിൻ തണൽ തേടിടുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് അരുളിച്ചെയ്ത ലോകരക്ഷക, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ആഹ്വാനം ചെയ്ത കർത്താവേ, നീ തെളിച്ച കുരിശിൻ്റെ പാതയിലൂടെ നടന്ന് നിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കുവാനും അതിന് തടസ്സമായ പാപങ്ങളെല്ലാം സമ്പൂർണമായി പരിത്യജിക്കുവാനും നിന്റെ പുനരുദ്ധാനത്തിൻ്റെ മഹത്വം അണിയുവാനും നിന്നോടൊപ്പം നിന്റെ രാജ്യമായ സ്വർഗത്തിലെത്തിച്ചേരുവാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ.